സ്നേഹാദ്രണികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവമേഖലകളിലും സർവശക്തനായ അളവറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിച്ചു കൊള്ളണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റെതായ ഗൗരവത്തിൽ വസൂയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പല ചരിത്ര പുരുഷന്മാരുടെയും ജീവിതം ആത്മകഥകളിൽ കൂടിയും മറ്റുള്ളവരുടെ രചനകളിൽ കൂടിയും നാം അയവിറക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നാം മനസ്സിലാക്കുകയാണെങ്കിൽ ശുദ്ധമായ തൗഹീദിന് വേണ്ടി ജീവിതത്തിലുടനീളം പ്രബോധനം ചെയ്ത ഒരു മഹാപണ്ഡിതനാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മഹുള്ള. അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്തായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ദീനീ സേവനം എന്തായിരുന്നുവെന്നും കഴിഞ്ഞ ഖുതുബയിൽ കൂടി നാം മനസ്സിലാക്കുകയുണ്ടായി. ഹിജ്റ 470 റമദാൻ 1-നാണ് ഇറാനിലെ ജീലാനിൽ അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റ 561 ഇതുപോലെ ഒരു മാസത്തിലെ 11-ാം തീയതിയാണ്, അറബി 11-ാം തീയതിയാണ് ഈ ലോകത്ത് നിന്നും വിട പറയുന്ന ആ ചരിത്ര പുരുഷൻ്റെ ജീവിതം. അബൂ സ്വാലിഹ് പിതാവും ഉമ്മുൽ ഖൈർ ഫാത്തിമയും അവരുടെ മാതാപിതാക്കളാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സുനന അബൂദാവൂദിൽ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഒരു ഹദീസ് ഇപ്രകാരം നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇന്നല്ലാഹ യബഅസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മൈ യുജദ്ദിദു ലഹാ ദീനഹ. ഓരോ നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിൽ അവരുടെ മതം ശരിയാക്കുവാനായി, അവരുടെ മതം യഥാർത്ഥ ദീനനുസരിച്ചുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനായി ഓരോ നവോത്ഥാന നായകന്മാരെയും ഓരോ 100 വർഷം കൂടുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അള്ളാഹു തആല നിയോഗിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. പല മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ആ കാലഘട്ടത്തിലെ ഒരു മുജദ്ദിദാണ് അഥവാ പ്രവാചകർ പഠിപ്പിച്ച ഒരു നവോത്ഥാന നായകനാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുള്ള എന്ന് പല പണ്ഡിതരും പറയുന്നത് നാം ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. കേടുപാട് പറ്റിയ മതത്തെ ശരിയാക്കുവാനായി ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ കൂടി ഓരോ മുജദ്ദിദുകളെയും അള്ളാഹു തആല നിയോഗിക്കും. കാലം കടന്നു പോകുന്തോറും അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ച ദീനായിരിക്കില്ല ജനങ്ങൾ സ്വീകരിച്ചത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ച പല സുന്നത്തുകളെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു സമൂഹത്തെ ലോകം പരിചയപ്പെടുമെന്നാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എൻ്റെ സുന്നത്തിനെ ആരാണോ ജീവിപ്പിക്കുന്നത് അവർക്ക് എൻ്റെ ആശംസകൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബദൽ ഇസ്ലാം ഗരീബ, അപരിചിതമായ അവസ്ഥയിലാണ് ഈ ദീൻ ആരംഭിച്ചത്. വസയഊദു കമാ ബദൽ ഗരീബ, ആരംഭിച്ചതുപോലെ മടങ്ങുമെന്നാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഈ ദീൻ കൊണ്ടുവന്ന സമയത്ത് പലർക്കും പരിചയമില്ലായിരുന്നു. അള്ളാഹുവിനോട് നേരിട്ട് മാത്രം ചോദിക്കുന്ന മതമോ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകളൊന്നും നേരണ്ട എന്ന് പറയുന്ന മതമോ, അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യണമെന്ന് പറയുന്ന മതമോ, ഒരു പരിചയക്കുറവ് അവർക്കുണ്ടായിരുന്നു. അവരിലേക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ദീൻ പൂർത്തിയാക്കിയത്. ഇതുപോലെ ഒരു ദീൻ അപരിചിതമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നാണ്. സുന്നത്തുകൾ പറയുമ്പോഴേക്കും ജനങ്ങൾ ജിജ്ഞാസയോടുകൂടി ചോദിക്കും, ഇത് സുന്നത്താണോ, ഇത് പ്രവാചകർ പഠിപ്പിച്ചതാണോ,
അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നാണ് ഫതൂബ ലിൽ ഉറബാ അപരിചിതർക്ക് ആശംസകൾ അറിയിക്കണം. അല്ലാഹുവിന്റെ റസൂലിനോട് ഇത് കേൾക്കുമ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാ വമനൽ ഉറബാ, ആരാണ് ആർക്കാണ് ഈ ആശംസകൾ, അപരിചിതർ എന്ന് പറയുന്നത് ആരാണ് റസൂല്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൊഴിയുകയാണ്, വഹ്മുല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ അന്നാസി മിൻ ബഅദി സുന്നതി, ജനങ്ങൾ ഫസാദാക്കി എന്റെ സുന്നത്തിനെ ആര് ഹയാത്താക്കുന്നുവോ അവർക്ക് എന്റെ ആശംസകളുണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ കേടുപാട് പറ്റുമെന്നാണ്, ജനങ്ങൾ പരിഗണിക്കാത്ത ഒരു കാലമുണ്ടാകുമെന്നാണ്, ജനങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ ആര് ആ സുന്നത്തിനെ ഹയാത്താക്കുന്നുവോ അവർക്ക് എന്റെ മംഗളാശംസകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അങ്ങനെ ദീനിനെ ഹയാത്താക്കിയ മുഹ്യദ്ദീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഒരു ശൈഖായിരുന്നു അബ്ദുൽ ഖാദർ ജീലാനി. പണ്ഡിത ധർമ്മത്തിന്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലുകൾ ആ മഹാനുഭാവൻ തന്റെ 91 വയസ്സുവരെയുള്ള ജീവിതത്തിൽ ക്രമീകരിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. തന്റെ ഫതഹുർ റബ്ബാനിയും അൽ ഗുനിയയും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളും എല്ലാം അതിൽ പറയുന്ന പരമാവധി കാര്യങ്ങൾ തൗഹീദിനെ ഹയാത്താക്കുവാൻ വേണ്ടിയാണ്, സുന്നത്തിനെ ഹയാത്താക്കുവാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ഒരു മുജദ്ദിദായ ആ നവോത്ഥാന നായകൻ ഒരു വലിയായിരുന്നു. വിശുദ്ധ ഖുർആൻ വലിയകൾക്ക് അള്ളാഹുവിന്റെ കലാമിൽ കൂടി പരിചയപ്പെടുത്തിയ ആ ചില നിബന്ധനകൾ അദ്ദേഹത്തിൽ ഒത്തുവന്നതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസവും തഖ്വയും ഉള്ളവർ അല്ലാഹുവിന്റെ വലിയുകളാണ്, അല്ലാഹുവിന്റെ മിത്രങ്ങളാണ്, ഔലിയാക്കന്മാരാണ്. അതിൽപ്പെട്ട ഒരു വലിയായിരുന്നു ഷെയ്ഖ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ് ഫുതൂഹുൽ ഗൈബ്, ഏറെ പ്രസിദ്ധമാണ്. അതിൽ അദ്ദേഹം തൗഹീദിനെ ശക്തമായ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിൽ അഭയം തേടുകയും അവനിൽ തവക്കുലാക്കുകയും ചെയ്യണമെന്നുള്ള ഒരുപാട് ഉദ്ധരണികൾ വിശുദ്ധ ഖുർആനിൽ നിന്നും എടുത്തു പറയുകയാണ് ഷെയ്ഖ് അവർകൾ. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ അദ്ദേഹം എടുത്തുദ്ധരിക്കുന്ന ഒരു ഖുർആനിക വചനമാണ് സൂറത്തുൽ മാഇദ 23-ാമത്തെ ആയത്ത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹുവിൽ സർവ്വതും സമർപ്പിക്കണം. وَمَنْ يَتَوَكَّلْ عَلَى اللَّهِ فَهُوَ حَسْبُهُ അവനിൽ ഭരമേൽപ്പിച്ചാൽ അവൻ നിങ്ങൾക്ക് മതി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ സൂറത്തു ആലി ഇംറാനിലെ 159-ാമത്തെ ആയത്ത്. ഈ ആയത്തുകളെല്ലാം ഷെയ്ഖ് അവർകൾ അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് ഷെയ്ഖ് അവർകൾ മുസ്ലിങ്ങളോട് പറയുകയാണ്, അല്ലാഹു നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഇച്ഛകളെ പിൻപറ്റരുത്, സ്വന്തം അഭിപ്രായങ്ങളെ പിൻപറ്റരുത്, ദേഹേച്ഛകളെ പിൻപറ്റരുത്, എങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഭ്രംശം കൽപ്പിക്കുന്നവരായി പോകും, വഴിതെറ്റിപ്പോകും നിങ്ങൾ, നിങ്ങൾ സ്വന്തം ഇച്ഛകളെ സ്വീകരിച്ചാൽ. ഫസ്സലാമത്തു മഅൽ കിതാബി വസ്സുന്ന, രക്ഷ എന്ന് പറയുന്നത് ഖുർആനോടൊപ്പം സുന്നത്തിനെയും അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്. ഇകപര ജീവിതത്തിലെ രക്ഷ ആര് പറയുന്നു? ഷെയ്ഖ് അവർകൾ പറയുകയാണ്. ഇന്ന് നാം കാണുന്ന ഷെയ്ഖ് അല്ല, 900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ മഹാനായ ഒരു പണ്ഡിതന്റെ ഇബാറത്തുകളാണ്, ഉദ്ധരണികളാണ്. രക്ഷ എന്ന് പറയുന്നത് ഖുർആനോടൊപ്പം സുന്നത്തിനെയും ജീവിതത്തിൽ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഖുർആനിനെയും സുന്നത്തിനെയും ഒഴിവാക്കിയാൽ അവൻ ഹലാക്കിലാകും, നാശമടയുമെന്നാണ്. ഇതിനേക്കാളും തൗഹീദ് പറഞ്ഞ ഒരു പണ്ഡിതൻ ചരിത്രത്തിൽ കാണുമോ സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ ഖുർആനിനെയും സുന്നത്തിനെയും ഒഴിവാക്കിക്കൊണ്ട് ദേഹേച്ഛകളെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴച്ചു പോകും, നിങ്ങൾ തീരാ നഷ്ടത്തിലാകും എന്ന് ഷെയ്ഖ് അവർകൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. തീർന്നില്ല അദ്ദേഹത്തിന്റെ തൗഹീദിന്റെ മൊഴികൾ.
واجعل الكتاب والسنة أمامك ഈ ഖുർആനിനെയും സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കണം നിങ്ങൾക്ക് വഴികാട്ടികളാവണം ആരോട് മുസ്ലിംകളോട് പറയുകയാണ് ഖുർആനും സുന്നത്തും നിങ്ങൾ എപ്പോഴും വഴികാട്ടി വഴികാട്ടികളായി നിങ്ങൾ സ്വീകരിക്കണം വല്ലുർ ഫീഹിമ വഅമൽ ബിഹിമ അത് അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ അടയാളപ്പെടുത്തണം വലാ തഅതറു ബിൽ ഖാല വൽ ഖീൽ ഖാലയും ഖീലയും നിങ്ങൾ പിൻപറ്റരുത് വഞ്ചിതരായി പോകരുതെന്നാണ് ആ ഷേഖ് പറഞ്ഞു ഈ മഹാൻ പറഞ്ഞു ആ പണ്ഡിതൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാലകളെയും തീലകളെയും അനുസരിച്ചുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത് എന്തുകൊണ്ട് ഖാലല്ലാഹു തആല വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു വത്തഖുല്ലാ സൂറത്തുൽ ഹശറിലെ ഏഴാമത്തെ ആയത്ത് അല്ലാഹു എന്തു അല്ലാഹുവിന്റെ റസൂൽ എന്തു കൊണ്ടുവന്നുവോ അതിനെ നിങ്ങൾ സ്വീകരിക്കണം അരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം അല്ലാഹുവിനെ സൂക്ഷിക്കണം ഏറെ ശിക്ഷിക്കുന്നവനാണ് അല്ലാഹു ഇതാണ് അദ്ദേഹത്തിന്റെ തെളിവ് ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം അതിനെതിരായി എന്ത് അമലുകൾ കണ്ടാലും നിങ്ങളെ ഒഴിവാക്കുക എന്ന് അദ്ദേഹം പറയുകയാണ് ഖുർആനിനും സുന്നത്തിനും എതിരായി ഏത് പണ്ഡിതൻ പറഞ്ഞാലും എന്ത് അമലുകൾ ചെയ്താലും ഷേഖ് അവർ പറയുകയാണ് ഫതഖുറഖു നിങ്ങൾ അതിനെ ഒഴിവാക്കണം കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലാണ് വിജയം എന്തുകൊണ്ട് ആ റസൂൽ ഇച്ഛപ്രകാരം സംസാരിക്കുന്നയാളല്ല അദ്ദേഹം കൊടുക്കുന്ന സൂറത്തുൻ നജ്മിലെ 3-4 ആയത്തുകളാണ് തെളിവ് വമാ യൻതുഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ല വഹ്യു യുഹ അല്ലാഹുവിന്റെ റസൂൽ മതത്തിന്റെ കാര്യം പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല റബ്ബിന്റെ വഹ്യ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചോ ഇരു ലോകത്തും രക്ഷയുണ്ട് എന്ന് മഹാനവറുകൾ പറയുകയാണ് ശേഷം അല്ലാഹുവിന്റെ കലാമിലെ ഒരു ആയത്ത് കൂടി അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്ന സൂറത്തു ആലി ഇംറാനിലെ 31-ാമത്തെ ആയത്ത് ഖുൽ നബിയെ പറയുക ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ റസൂലായ എന്നെ അനുധാവനം ചെയ്യണം എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും പാപങ്ങൾ പുറത്തു തരും അതാണ് ഷേഖ് അവർ പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യമല്ലാത്ത ഏത് കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നത് ഷേഖ് അവർ തുടരുകയാണ് മൻ ആമില ആമല ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ ഏത് ഹോജ പറഞ്ഞാലും അല്ലാന്റെ റസൂല് പറയാത്തതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായാൽ അതിനെ റദ്ദ് ചെയ്യണം തള്ളിക്കളയണം അത് മഹല്ലാണ് അത് കാരണവരാണ് അത് ഹോജയാണ് അത് വലിയ ആരുമാൻ അല്ലാന്റെ റസൂല് പറയാത്തത് എത്ര വലിയ മഹാൻ പറഞ്ഞാലും അതിനെ തള്ളിക്കളയണമെന്ന് പ്രവാചകർ പഠിപ്പിച്ച ഹദീസ് ഷെയ്ഖ് അവർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് എന്നിട്ട് ഷെയ്ഖ് അവർ മുസ്ലിംകളോട് പറയുന്ന ശുദ്ധമായ തൗഹീദിന്റെ കൃത്യമായിട്ടുള്ള പാഠങ്ങൾ വിശ്വാസികളെ ഫലാ തഷ്കുവന്ന ഫിഹാലത്തിൽ ബലിയത്തി ഇലാ അഹദു മിൻ ഖൽഖില്ലാഹ് മുസ്ലിംകളെ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ റബ്ബിനോടല്ലാതെ ഒരു ഖൽക്കിനോടും ഒരു ഖൽക്കും മരിച്ചവരും ജിന്നുകളും മനുഷ്യരും എല്ലാവരും വിട്ടു ജീവിച്ചിരിക്കുന്നവരോട് പരസ്പരം സഹായം തേടാം ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഘട്ടം നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ ഒരു സൃഷ്ടിയോടും നിങ്ങൾ തേടരുതേ ആര് പറയുന്നു ഷെയ്ഖ് അവർ പറയുകയാണ് ഫദാക ഇശ്റാക മിൻക ബിഹി അസ്സ വജല്ല അങ്ങനെ എങ്ങാനും നിങ്ങൾ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് സൃഷ്ടികളിലേക്ക് അഭയം തേടിയാൽ നിങ്ങളിൽ ശിർക്ക് വന്നുപോയി ലാ യംലിക്കു മഅഹു അസ്സ വജല്ല ഫീ മുൽക്കിഹി അഹദൻ ഷൈആ ലാ ദാർറ വലാ നാഫിഉ വലാ ദാഫിഉ അല്ലാഹുവല്ലാതെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാൻ ഒരാളുമില്ല നിങ്ങൾക്ക് ഒരു ഗുണം നൽകുവാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് നൽകുവാൻ നിങ്ങളുടെ രോഗം ശിഫയാക്കുവാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുവാൻ അന്നയല്ലാതെ ഒരു പടപ്പിനെ കൊണ്ടും സാധ്യമല്ല എന്ന് പറയുന്നത് ഷെയ്ഖ് അവറുകളാണ് അദ്ദേഹത്തിന്റെ മരണസമയത്ത് മകൻ അബ്ദുൽ ജബ്ബാർ വന്നുകൊണ്ട് ചോദിക്കുകയാണ് പൊന്നുപ്പ ഔസ്വിനി യാ സയ്യിദി എൻ്റെ പിതാവേ എന്നോട് ഉപദേശിക്കണം ബിമാ അമൽ ബിഹി ബഅദക അങ്ങയുടെ വഫാത്തിന് ശേഷം എൻ്റെ ജീവിതം ക്രമീകരിക്കണം അതിനു വേണ്ടിയുള്ള ഒരു ഉപദേശമായിരിക്കണം അങ്ങ് എന്നോട് നടത്തേണ്ടത് മഹാനായ ഷെയ്ഖ് അവർ അന്ത്യസമയത്ത്
سكرات ان دحال ان دعابستيل پرينا اوبدیش مونه عليك بتقوى الله عز وجل مونه ونغنا يا الله من سوكتش نجيبكنا അങ്ങനെയൊക്കെ പറയണമെങ്കിൽ വല്ലാത്ത ഈമാനിന്റെ കരുത്തുണ്ടാകണം വിശ്വാസികളെ. അത്തരം മുത്തഖീങ്ങളിൽ ഉൾപ്പെടുവാനുള്ള ആ ഒരു ജീവിതമായിരിക്കണം നമുക്കും നമ്മുടെ മക്കളോടും അവസാനവും ആദ്യവുമായി പറയേണ്ടത്. മോനെ നീ അല്ലാഹനെ സൂക്ഷിക്ക് എവിടെയായിരുന്നാലും. ലുഖ്മാൻ നബി മകനോട് പറഞ്ഞതുപോലെ ഏത് കോട്ടക്കൊത്തളങ്ങളിൽ ഒളിച്ചിരുന്നാലും ഏത് മലയുടെ ഉൾഭാഗത്തിരുന്നാലും അല്ലാ മോനെ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഉപദേശം ശൈഖബറുകൾ നൽകുകയാണ്. അലൈക ബിതഖ്വല്ലാഹി അസ്സ വജല്ല വലാ തഖഫ് അഹദൻ സിവല്ലാ. മോനെ അല്ലാ അല്ലാത്ത ഒരു പടപ്പിനെയും നീ പേടിച്ചു പോകരുത്. ഓ ശൈഖബറുകൾ മകനോട് മരണസമയത്ത് പറയുകയാണ് മോനെ വലാ തർജു അഹദൻ സിവല്ലാ. അല്ലാ അല്ലാത്ത ഒരു ശക്തിയുടെയും സഹായം നീ പ്രതീക്ഷിക്കല്ല മോനെ. وكل الحوائج الى الله عز وجل الا كاريتلم نند ربل ني توكلاكيكو ولا تعتمد الا عليه واطلبها جميعا منه تعالى منه تعالى الله الا تورالود ني പ്രാർത്ഥിക്കല്ലമോനെ. സുബ്ഹാന അല്ലാഹ്. എന്നിട്ട് ഷെയ്ഖ് അവർകൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു രംഗം يا قوم അല്ലയോ മുസ്ലിം സമൂഹമേ لا تدعوا ما ليس لكم നിങ്ങളിൽ ഇല്ലാത്ത ഒന്നിനെയും നിങ്ങൾ അവകാശപ്പെടരുത്. വവഹിദു വല തുശ്രികു അല്ലാഹുവിന്റെ ഏകത്വത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം ഷിർക്ക് ചെയ്തു പോകരുത്. ആരാണ് ഈ പറയുന്നത്? ഷെയ്ഖ് അവർകൾ. ആരോട്? ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ച മുഹമ്മദ് റസൂൽ എന്നൊക്കെ സാക്ഷ്യം മൊഴിഞ്ഞ സത്യവിശ്വാസികളായിട്ടുള്ളവരോട് പറയുകയാണ് വവഹിദു ലാ തുശ്രികു. അല്ലാഹുവിന്റെ ഏകത്വത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയും ഷിർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകരുത് എന്ന് മഹാനവറുകൾ പറയുന്ന രംഗമാണ് വിശ്വാസികളെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥമായ ഫതഹുർ റബ്ബാനി അതിന്റെ 169-ാമത്തെ പേജിൽ പറയുന്ന തൗഹീദിന്റെ ഉജ്ജ്വലമായ പരാമർശം ഇജ്അൽ ഖൽബക മസ്ജിദ. മുസ്ലിമേ നിന്റെ ഹൃദയത്തെ നീ ഒരു മസ്ജിദാക്കണം. എന്തേ അങ്ങനെ പറയുവാനുണ്ടായ കാരണം? ലാ തദുഉ മഅല്ലാഹി അഹദ. ആ മസ്ജിദ്, ആ ഖൽബിൽ നിന്റെ ഹൃദയമാകുന്ന ആ മസ്ജിദിൽ അല്ലാ അല്ലാത്ത ഒരാളെയും നീ വിളിച്ച് സഹായം തേടരുത്. ഒരാളോടും നീ പ്രാർത്ഥിക്കരുത്. കമാ ഖാല അല്ലാഹു തആല വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദുഉ മഅല്ലാഹി അഹദ. അല്ലാ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹുവിന്റെ മസ്ജിദിൽ അല്ലാഹുവോടൊപ്പം മറ്റൊരാളെയും വിളിച്ചു തേടി പ്രാർത്ഥിക്കരുത് എന്ന് ഷെയ്ഖ് അവർകൾ 900 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമുദായത്തെ വിളിച്ചുകൊണ്ട് പറയുമ്പോൾ നഊദു ബില്ലാഹ് ആ ഷെയ്ഖ് അവർകളെ വിളിച്ചുകൊണ്ട് തന്നെ മസ്ജിദുകളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്ത് വൈരുദ്ധ്യമാണ്! ഷെയ്ഖ് അവർകൾ മുസ്ലിം സമുദായത്തോട് പറയുന്നത് മുസ്ലിംകളെ നിങ്ങളുടെ ഹൃദയത്തെ മസ്ജിദാക്കണം. എന്തേ മസ്ജിദിന്റെ പ്രത്യേകത? ആ മസ്ജിദിൽ വെച്ചുകൊണ്ട്, ആ ഖൽബിൽ വെച്ചുകൊണ്ട് അല്ലാ അല്ലാത്ത ഒരാളെയും വിളിച്ചു തേടി പ്രാർത്ഥിക്കൂല. കാരണം അല്ലാ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷെയ്ഖിനെ തന്നെ മസ്ജിദിൽ വെച്ചുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവിൽ ശരണം. നഊദു ബില്ലാഹ്. അല്ലാഹു ഈ സമുദായത്തെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആവേശമാണ് ജനങ്ങൾക്കിപ്പോൾ. ഷെയ്ഖ് അവർകൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മാസമാണ്, അതിന്റെ ദിവസങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാപ്പകലില്ലാതെ ഉറങ്ങുന്നവരെ പോലും ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് കോളാമ്പികളിൽ കൂടിയും അല്ലാത്ത മാധ്യമങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ഇങ്ങനെ കടന്ന് ബഹളം വയ്ക്കുകയാണ്. എന്തൊക്കെയാണ് ഷെയ്ഖ് അവർകൾ എന്ത് പറഞ്ഞുവോ ആ പറഞ്ഞതിന് വിരുദ്ധമായി കൊണ്ട് അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖ്
نعوذ بالله പരിശുദ്ധമായ മിമ്പറിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത് എന്നുള്ള ഓർമ്മയോട് കൂടിയാണ് വിശ്വാസികൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് മസ്ജിദിൽ വെച്ചുകൊണ്ട് അല്ലാ അല്ലാത്ത ഒരാളോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ച ഷെയ്ഖിനെ വിളിച്ചുകൊണ്ട് തന്നെ മസ്ജിദിൽ വെച്ചുകൊണ്ട് പാടുകയാണ് വമയുനാദിസ്മി പാടുകയാണ് മറ്റ് ചിന്തകളെല്ലാം ഒഴിവാക്കണം ഏകാന്തതയോട് കൂടി ദൃഢനിശ്ചയത്തോട് കൂടി ഒറ്റക്കിരുന്നു കൊണ്ട് നിങ്ങൾ 1000 തവണ ഷെയ്ഖേ എന്ന് വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ പെട്ടെന്ന് ഉത്തരം ലഭിക്കും പെട്ടെന്ന് വായ മൂടും മുമ്പ് ഉത്തരം ലഭിക്കും ഇതാണ് പാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പള്ളികളിൽ ഖുതുബിയത്തിൽ കൂടി ഇത് പാടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ആരാ ശബ്ദിക്കുക സഹോദരങ്ങളെ ഇത് പറയുമ്പോഴേക്കും സമുദായത്തിന്റെ ഐക്യം തകർത്തു വരുന്നാ പറയുക പലരും ഇത് പറയണ്ടേ അങ്ങനെ പറഞ്ഞത് കേട്ടുകൊണ്ടാണല്ലോ നമ്മൾ ഈ ശബ്ദം ശക്തമായ രീതിയിൽ പല വേദികളിലും ഉയർത്തുന്നത് ഒറ്റക്കിരുന്നു കൊണ്ട് ഏകാന്തതയോടുകൂടി നിങ്ങൾ 1000 തവണ എല്ലാ പ്രയാസങ്ങളെയും അതിന് ശരണം കിട്ടുവാൻ നിങ്ങൾ ഷെയ്ഖിനെ എന്നെ നിങ്ങൾ 1000 തവണ വിളിക്കൂ ഒറ്റക്കിരുന്നു കൊണ്ട് ഏകാന്തതയോടുകൂടി രണ്ട് നിബന്ധനയാണ് ഷെയ്ഖ് അവരകൾ പറഞ്ഞു ഷെയ്ഖല്ല ഷെയ്ഖിന്റെ പേരിൽ ഏതോ ജാഹിലുകൾ എഴുതി കൂട്ടിയത് ഷെയ്ഖ് അവരകൾ പറഞ്ഞതായിട്ട് ഇവർ പറയുന്നത് എന്താ ഒറ്റയ്ക്കിരിക്കണം ഏകാന്തതയോടുകൂടിയും ഇരിക്കണം ഇരുട്ടോടുകൂടിയാ അങ്ങനെയാണ് എന്റെ വ്യാഖ്യാനം പറയുക അപ്പോൾ എന്ത് ചെയ്തു ഈ ഖുതുബിയത്ത് ഓതുമ്പോഴേക്കും നമ്മളൊക്കെ ഓതിയതാണ് അതുകൊണ്ടാണ് അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് ഷെയ്ഖ് അവർകൾ പറഞ്ഞത് ഏകാന്തമായി ഒറ്റയ്ക്കിരിക്കണം അപ്പൊ എന്ത് ചെയ്തു 10-12 പേരാണല്ലോ ഈ ഖുതുബിയത്ത് ഓതുന്നത് അങ്ങ് ലേറ്റ് ഓഫ് ചെയ്യുക ലേറ്റ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു വിളിയാണ് ഹാളിറു ഹാളിറു ഞങ്ങളെ മജ്ലിസിൽ ഹാളിറു ഷെയ്ഖേ ഞങ്ങളെ മജ്ലിസിൽ ഹാളിറാകണേ ലേറ്റ് ഓഫ് അപ്പൊ അവിടേക്കും ഒരു പാത്രത്തിൽ ഒരു മണ്ണ് കൂട്ടി വച്ചിരിക്കും മണ്ണ് ഒരു പാത്രത്തിൽ വച്ചിരിക്കും ലേറ്റ് ഓൺ ആക്കുമ്പോഴേക്കും ഏതോ കാൽ പാദം അവിടെ അടയാളമുണ്ടാകും അപ്പോൾ അവിടെ വിശ്വാസം ഷെയ്ഖ് നമ്മുടെ മജ്ലിസിൽ വന്നു അങ്ങനെയാണ് ഈ മുസ്ലിംകളുടെ വിശ്വാസം ഒരിക്കലാകട്ടെ കാല് മുടന്തായിട്ടുള്ള ഒരാളുടെ കാൽ ആ ഒരു അടയാളമാണ് ആ പാത്രത്തിൽ പതിഞ്ഞത് അപ്പോൾ അവിടെ ഇരുന്നവർക്ക് മനസ്സിലായി നമ്മുടെ കൂട്ടത്തിലുള്ള വിരുദൻ കാണിച്ചതാണ് അവിടെയുള്ള ഒരാൾക്ക് മുടന്തായിരുന്നു അങ്ങനെയാണ് ഈ ഈ വിഷയത്തിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ഷെയ്ഖിനെ വിളിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് ഇവർ ഷെയ്ഖിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണ ഷെയ്ഖ് എന്ന് പോലും ഈ ഖുതുബിയത്തിൽ അതാണ് നമ്മുടെ ഈ മസ്ജിദുകളിലൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ സഹോദരങ്ങളെ സങ്കടത്തോടുകൂടിയാണ് ഈ പറയുന്നത് വേദനയോടുകൂടി അധികാരം നമ്മുടെ കൈകളിലൊന്നുമില്ലല്ലോ ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ തുറുങ്കിലടക്കേണ്ടി വരും ഒരു ജനാധിപത്യ വ്യവസ്ഥതയിൽ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്ത് നമുക്ക് നിയമം കയ്യിലെടുക്കുവാൻ സാധിക്കില്ല ഒരു ഇസ്ലാമിക രാജ്യത്താണ് ഇത്തരം കീർത്തനങ്ങൾ പാടുന്നുവെങ്കിൽ അവന്റെ ഗളച്ഛേദം നടത്തും നരകത്തെ തൊട്ട് പ്രാർത്ഥിക്കുകയാണ് ഷെയ്ഖിനോട് ഒരുപാട് ഹലാക്കുകൾ പിടിച്ച നരകത്തിൽ നിന്നും ഷെയ്ഖ് അവർകളെ എന്നെ രക്ഷിക്കണേ സുബ്ഹാനല്ലാഹ് മഹാനായ ഷെയ്ഖ് അവർകൾ വഫാത്താകുന്ന ആ സമയത്ത് ഒരു മകനായ അബ്ദുൽ ജബ്ബാർ വന്നുകൊണ്ട് ചോദിക്കുകയാണ് മാതാ യുഗ്മിനുക മിൻ ജിസ്മിക് പൊന്നുപ്പാ വേദനിക്കുന്നുവല്ലേ വല്ലാതെ വേദനിക്കുന്നുവല്ലോ അങ്ങക്ക് ഷെയ്ഖ് അവർകൾ പറയുന്ന മറുപടി ജമീ അഅളാഇതുലുംനീ മാഅദാ ഖൽബി എൻ്റെ ഹൃദയം മുഴിച്ച് എൻ്റെ ശരീരത്തിൻ്റെ ഞാടി നരമ്പുകളെല്ലാം വേദനിക്കുന്ന പൊന്നുമോനെ വല്ലാത്ത വേദനയാണ് അതെങ്ങനെയാണല്ലോ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞുവല്ലോ നിങ്ങൾ അനുഭവിക്കുന്ന രണ്ട് പേരുടെ വേദന ഞാൻ അനുഭവിക്കുന്നു എന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് വേദന ഉണ്ടാകുമെന്നാണ് ഷെയ്ഖ് അവർകൾ പറയുകയാണ് എൻ്റെ ഹൃദയം ഒഴികെ ബാക്കി എല്ലാ അവയവങ്ങളും ശരീരത്തിൻ്റെ ഓരോ ഞരമ്പുകളും വേദനിക്കുന്നുണ്ട് മോനെ എൻ്റെ ഹൃദയം വേദനിക്കുന്നില്ല എന്തുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ റബ്ബിൻ്റെ സാന്നിധ്യമുണ്ട്
പിന്നീട് ശൈഖവരകൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നു വന്നാണ് ഇസ്താഇന്തു ബിലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു വല്ലാത്ത ഒരു ഇലാഹിനോടും നിങ്ങൾ സഹായം തേടരുതേ ലാ ഇലാഹ ഇല്ലല്ലാ لا إله إلا الله سبحانه وتعالى الحج الذي لا يخشى الفوت അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവന്റെ പ്രത്യേകത കഴിഞ്ഞുപോയ ഒന്നിനെക്കുറിച്ചും ഭയമില്ലാത്തവനാണ് എല്ലാറ്റിൽ നിന്നും നിർഭയനായ റബ്ബ് ആ റബ്ബിന്റെ കീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് ശൈഖവർഗളുടെ അവസാനത്തെ മൊഴിയായി രേഖപ്പെടുത്തുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ ثم قال الله الله ശരീരത്തിൽ നിന്നും റൂഹ് വേർപെടുന്ന ആ ഒരു അവസ്ഥയാണ് മഹാനായ ശൈഖവർഗളുടെ അവസാനത്തെ സമയമായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ച് ഈ ശൈഖിനെ പോലെ പരിചയപ്പെടുത്തിയ ഒരാളെ നമ്മുടെ പഠനത്തിൽ കാണുവാൻ സാധ്യമല്ല ഹിജ്റ 900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചുപോയ ആ കാലഘട്ടത്തിൽ പരമോന്നതനായ റബ്ബിനെ പരിചയപ്പെടുത്തുന്ന മഹാനായ ശൈഖിൻ്റെ ആ വാഴ്ത്തലുകൾ അള്ളാഹുവിനെക്കുറിച്ച് പറയണം സഹോദരങ്ങളെ അള്ളാഹുവിനെക്കുറിച്ച് ആ സീറത്താണ് നമുക്ക് വേണ്ടത് അല്ലാതെ മറ്റൊരു സീറത്തുമല്ല അള്ളാഹുവിന്റെ ചരിത്രം പഠിക്കണം അള്ളാഹിനെ കുറിച്ച് അവന്റെ ഖുദ്റത്ത് എന്താണെന്ന് പറയണം നോക്കൂ ഷെയ്ഖ് അവർകൾ പറയുകയാണ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ ഹന്നാൻ യാ മന്നാൻ യാ മുസബ്ബിഹൻ ബികുല്ലി ലിസാൻ എല്ലാ നാവുകൊണ്ടും സ്മരിക്കുന്ന അല്ലാഹ് എല്ലാ നാവിനെയും കൊണ്ട് റബ്ബേ നിന്നെ സ്മരിക്കുകയാണ് യാ കാഫി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഹിസാൻ അല്ലാഹുവിന്റെ പ്രവാചകർക്ക് എല്ലാ വേദനകൾക്കും മതിയായവനാണല്ലോ നീ തായിഫിൽ നിന്നും തന്റെ പിള്ളേരെ തായിഫിൽ നിന്നും തന്റെ പിള്ളേരെ പ്രയാസപ്പെടുത്തിയപ്പോഴേക്കും ആ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ അല്ലാഹ് നീയാണ് മതിയായവൻ ആ റബ്ബേ നീ ഞങ്ങൾക്കും മതി എന്ന് പറയുന്ന മഹാനായ ശൈഖവർഗൾ വീണ്ടും രേഖപ്പെടുത്തുകയാണ് വയാ കാഫി ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും മഹാനായ ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയ അല്ലാഹ് നീ ഞങ്ങൾക്ക് മതിയായവനാണ് വയാ കാഫി മൂസ അലൈഹിസ്സലാം ഫിറഔനിൽ നിന്നും മൂസ നബിയെ രക്ഷപ്പെടുത്തിയ അല്ലാഹ് നീ ഞങ്ങൾക്ക് മതിയായവനാണ് വയാ കാഫി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം സ്വച്ഛാധിപതികൾക്കെതിരെ പോരാടിയ മഹാനായ ഈസാ നബിക്ക് മതിയായ അല്ലാഹ് നീ ഞങ്ങൾക്ക് മതിയല്ലാ വയാ കാഫി നൂഹൻ അൽ ഗറഖ് പ്രളയത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വേണ്ടപ്പെട്ടവരെയും രക്ഷപ്പെടുത്തിയ അല്ലാഹ് നീ ഞങ്ങൾക്ക് മതിയായവനാണ് വയാ കാഫി ലൂത്തൻ അലൈഹിസ്സലാത്തു വസ്സലാം ഫഹ്ശറ ഖൗമഹു ഫഹ്ശ ഖൗമഹു തിമ്മാടികളായ ലൂത്തിന്റെ ഖൗമിനെ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയ അല്ലാഹ് നീ ഞങ്ങൾക്ക് മതിയായവനാണ് ലൂത്ത് നബിയുടെ സമൂഹം എന്ന് പറയുന്നത് ഏറ്റവും മ്ലേച്ഛകരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നവരാണ് ആ സമൂഹത്തിൽ നിന്നും ലൂത്ത് നബിയെ രക്ഷപ്പെടുത്തിയ അല്ലാഹ് നീ എനിക്ക് മതിയായവനാണ് വയാ കാഫി മിങ്കുല്ലി ഷൈയും വലാ യക്ഫി മിൻഹു ഷൈ എല്ലാവർക്കും എല്ലായ്പ്പോഴും മതിയായ റബ്ബേ നീ എനിക്ക് മതിയായവനാണ് വയാ കാഫി ആയിഷ റളിയല്ലാഹു അൻഹ വആസിയ ആയിഷ റളിയല്ലാഹു അൻഹക്കും ആസിയ റളിയല്ലാഹു അൻഹക്കും മതിയായ റബ്ബേ നീ എനിക്ക് മതിയായവനാണ് ഇക്ഫിനി അലീമൽ ബലാ മിൻകുല്ലി ഷൈ അവർക്കെല്ലാം മതിയായ റബ്ബേ അല്ലാഹുവിന്റെ റസൂലിന് വേദനകൾ ശമിപ്പിച്ച അല്ലാഹ് പ്രയാസങ്ങൾ ദൂരീകരിച്ച അല്ലാഹ് നീ ഞങ്ങൾക്ക് മതിയായവനാണ് മൂസ നബിയെ രക്ഷപ്പെടുത്തിയ അല്ലാഹ് ലൂത്ത് നബിയെ രക്ഷപ്പെടുത്തിയ അല്ലാഹ് ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയ അല്ലാഹ് ആസിയ റളിയല്ലാഹു അൻഹയെ രക്ഷപ്പെടുത്തിയ അല്ലാഹ് ഈ ബലായികളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തിയ റബ്ബേ നീ ഞങ്ങൾക്ക് മതിയായവനാണ് ഇങ്ങനെയുള്ള ശൈഖ് പറയുമോ വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായുവോടും മുമ്പ് ഉത്തരം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ മുസ്ലിംകളെ
ഈ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയ ഷേഖവർഗൾ പറയുമോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ എന്നെ വിളിച്ചുകൊള്ളുക എന്ന് ഷേഖവർഗൾ പറയുമോ തലക്ക് ലേശമെങ്കിലും ബോധമുള്ളവൻ പറയുമോ വിശ്വാസികളെ ഇത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലുള്ളതാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് മാത്രവുമല്ല മഹാനായ ഷേഖവർഗൾ പറയുകയാണ് ലഅന്ന മിൻ ഷർത്തിൽ വിലായത്തി കതുമാനൽ കറാമാത്ത് വലിയകളിൽ നിന്നും ചിലപ്പോഴൊക്കെ കറാമത്തുകൾ ഉണ്ടാകുമ്പോഴേക്കും അത് മൂടി വെക്കണം അത് ഗോപ്യമാക്കണം എന്തുകൊണ്ട് വമിൻ ഷുറൂത്തിൽ നബുവത്തി വ റിസാലത്തിൽ ഇൽഹാറുൽ മുഅ്ജിസാത്ത് പ്രവാചകന്മാർക്കുണ്ടാകുന്ന മുഅ്ജിസത്തുകളെ വെളിപ്പെടുത്തണം കാരണം നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കറാമത്തുകൾ മൂടി വെക്കുക എന്നുള്ളത് ഷെയ്ഖവർഗൾ പഠിപ്പിച്ചതാണ് അങ്ങനെയുള്ള ഷെയ്ഖിനെ പോലും വിടാത്ത ഒരു സമൂഹമാണ് വിശ്വാസികളെ നാം ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ കറാമത്തുകൾ ഉണ്ടാകും അള്ളാഹുവിൻ്റെ ബഹുമതിയാണ് നാം പറയുമല്ലോ മല പോലെ വന്നത് മഞ്ഞുപോലെ പോകുമെന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാറില്ല ചിലപ്പോഴെങ്കിലും റബ്ബിൻ്റെ സഹായമാണത് പക്ഷെ അത് പരീക്ഷണമായിരിക്കാം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായമായിരിക്കാം നമുക്കറിയില്ല ആത്യന്തികമായി അതുകൊണ്ടാണ് ഷേഖവർഗൾ പറയുന്നത് നിങ്ങൾക്കങ്ങനെ വല്ല കറാമത്തുകളും ഉണ്ടായാൽ അത് ഗോപ്യമാക്കണം മൂടി വെക്കണം അത് പറഞ്ഞു പോകരുത് അങ്ങനെയുള്ള ഷേഖനെ പോലും ഈ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ മേലെ നടന്നോരെ താത്തിച്ചിരിച്ചോവർ മേലാൽ വരുന്ന വിശേഷം പറഞ്ഞോവർ ആരെങ്കിലും ഒക്കെ നല്ല നിലയിൽ കഴിയുമ്പോഴേക്കും അവനെ പിടിച്ചൊരൊറ്റ വലിയാണ് പിന്നെയോ ഭാവി പ്രവചനങ്ങൾ ആ അവൻ ഇങ്ങനെയാകും ഇവൻ ഇങ്ങനെയാകും അതെല്ലാം ഷേഖവർഗൾ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഈ മാലക്കാരൻ എഴുതി വച്ചിരിക്കുന്നത് എത്രത്തോളം എന്നറിയുമോ എന്നുടെ ഏകൽ ഉടേയവൻ തൻ്റെകൾ ആകുന്നു ഞാൻ ചൊല്ലുകൾ ആകും അതെന്നോവർ ഞാൻ ചൊല്ലുന്ന ഏത് കാര്യവും അല്ല പറഞ്ഞതുപോലെയാണ് അല്ല പറഞ്ഞതായി ഖുർആനിലെ സൂറത്ത് യാസീനിൽ കാണുന്നല്ലോ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ അല്ല ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കുൻ എന്ന് പറഞ്ഞാൽ മതി അതുപോലെയാണ് എൻ്റെ വാക്ക് എന്ന് ഷെയ്ഖവറുകൾ പറഞ്ഞതായിട്ട് ഈ വ്യാജന്മാർ എഴുതി കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ മുഹയ്യിദ്ദീൻ മാല അതുപോലെ നിലയെ കൊടുപ്പാനും നിലയെ കളയാനും നാഥൻ അവർക്കനുവാദം കൊടുത്തോവർ ഒരാളെ ഉന്നത സ്ഥാനത്തിലാക്കുവാനും നേരെ താഴ്ത്തുവാനും അല്ല അവർക്ക് അനുവാദം കൊടുത്തു വന്നു എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ മുൻകർ നഖീറിൻ്റെ അടുത്ത് ഞാൻ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീനാരുടെ മുരീദെന്ന് മാത്രം പറഞ്ഞാൽ ഹിസാബില്ല ചോദ്യമില്ല നേരെ അങ്ങോട്ട് വഴി എളുപ്പമാകുമെന്ന് വിശ്വസിക്കുകയാണ് വിശ്വാസികളെ ഈ സമൂഹം സാധാരണ ആൾക്കാരൊന്നുമല്ല ഈ 10-15 വർഷം പള്ളി ദർസുകളിലും കോളേജുകളിലൊക്കെ പഠിച്ച് വലിയ തലപ്പാവ് ധരിച്ച് നീണ്ട താടി വെച്ചുകൊണ്ട് ശുഭ്ര വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇതിനെ പറയുന്നതിൻ്റെ ന്യായീകരണം അവർ എത്രത്തോളം പറഞ്ഞുവെന്നറിയുമോ മുഹയ്യിദ്ദീൻ മാലിക്ക് തെറ്റെന്നാരെങ്കിലും പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും തെറ്റെന്ന് പറയേണ്ടി വരും നഅഊദു ബില്ലാ വിശ്വാസികളെ ചങ്ക് പൊട്ടുന്നില്ലേ ഈ വാക്കുകൾ ഈ പറയുന്ന ഈ കറാമത്ത് എന്ന് പറയുന്ന ഈ കള്ളക്കഥ ഒരാൾ പറയുകയാണ് ഇതിനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഖുർആനെ നിഷേധിച്ചവനാണ് എന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അത്രയ്ക്കും ഭീമാകാരമായ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടിക്കൊണ്ട് അവസാനം നരകം വിലക്ക് വാങ്ങുന്ന പ്രവർത്തനങ്ങളാണ് ഈ ഷെയ്ഖിനെ സ്നേഹിക്കുന്നു എന്നുള്ള വ്യാജേന ഇവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ വിവച്ഛേദിച്ചു മനസ്സിലാക്കുക നെല്ലും പതിനും വേറിട്ട് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ